ഏതായാലും കുംഭമാസ അവസാനിക്കുമ്പോഴാണല്ലോ. അപ്പോ ഈ കുട്ടമണങ്ങരാർജുനൻ എന്ന് പറയണ ആന കൊമ്പ് നഷ്ടപ്പെട്ടവനായി മാറി. ആനയ്ക്കില്ലെങ്കിൽ തന്നെ ഒരു കീഴ്ക്കൊമ്പാണ്, അതിപ്പോൾ കൂടുതൽ വികൃതമായി എന്ന് മാത്രമല്ല, ഈ ആനയെ ലോറിയിൽ കൊണ്ടുപോരുത് കൊണ്ടുപോരുത് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഇവർ നമ്മുടെ മുഖത്തൊക്കിട്ട് കണ്ണുരുട്ടും. ഈ ആനയെ ലോറി കൊണ്ടുപോയിട്ട് ഈ ലോറിയും ആനയും തമ്മിൽ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ഈ ആനയുടെ രണ്ട് കൊമ്പും പിളർന്നു പോയി. ഇത് അധികം ആൾക്കാർക്കും അറിയില്ല. അപ്പം ഞാനേതായാലും കിട്ടിയ വിവരം നാട്ടുകാർ മുമ്പിൽ ഇങ്ങോട്ട് തട്ടാണ്. ആ ഇത് തട്ടി 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 നാട്ടുകാർ നിങ്ങളുടെ കൊണ്ടക്കോളോ, ജീവുള്ള ആനയുടെ കൊമ്പ് പിളരുക എന്നുള്ളത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഇതിപ്പോൾ കേൾക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാം. കോഴിമാമ്പറമ്പ് പൂരത്തിന് പോയി വന്ന ആന ഇപ്പം ഇങ്ങനെയാണ്, രണ്ട് കൊമ്പും പിളർന്നു പോയി. കൊമ്പിൻ്റെ അഗ്രം പിളർന്നു, ആനയുടെ കൊമ്പിൻ്റെ അഗ്രം പിളർന്നു. ഈ മാനോരമയിൽ ഇപ്പോൾ ആന ഏത് എന്ന് ചോദിക്കുന്നൊരു തരികട തട്ടിപ്പ് മത്സരം നടക്കുന്നുണ്ട്. അതിനവർ ആനയുടെ കൊമ്പിൻ്റെ രണ്ട് സൈഡും കാണാം, തലയുടെ പകുതി കാണാം. ഈ രൂപത്തിലാണ് ആ തൻ്റെ മക്കള് ആനയുടെ മുഖം തിരിച്ചറിയാനായിട്ടുള്ള ഫോട്ടോ ആയിട്ട് കൊടുക്കണം. മാനോരമക്കാർക്ക് നാണല്ലേ, അവർക്ക് വേണമെങ്കിൽ ഈ പടം എടുത്തിട്ട് കൊടുത്തിട്ട് ഈ ആന ഏതാന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇപ്പോൾ കുട്ടമാണോരാർജുനൻ, ഈ പടം പുറത്തു വിടുന്നത് ഞാനാണ്. വി കെ വെങ്കടാചലം ഹെറിറ്റേജ് എൽമൽ ടാസ്ക് ഫോഴ്സിൻ്റെ പേരിൽ പുറത്തു വിടുന്ന പടമാണ്. ഈ പടം വെച്ചിട്ട് മാനോരമയ്ക്ക് വേണമെങ്കിൽ ഈ ആന ഏത് എന്ന് വെച്ചാൽ ഒരുമാതിരി എല്ലാവരും പറയും കുട്ടമാണോരാർജുനാണ്. ഈ മാനോരമക്കാരുടെ ഏറ്റവും വലിയ തട്ടിപ്പ് പരിപാടിക്ക് പെറ്റൊരു പടമാണിത്. ഈ ആനയുടെ പടം കൊടുത്തിട്ട് ആന ഏതാന്ന് നോക്കുമ്പോൾ ഈ ആനയുടെ തുമ്പിക്കയും ആനയുടെ കാലുകളും ആനയുടെ പുറവും ആനയുടെ തലയുടെ മോൾഭാഗം മൊത്തം കൊടുക്കണം. ഈ കഴുതകൾ ഈ തന്നെ മക്കളും മാനോരമക്കാർ ആനയുടെ കൊമ്പിൻ്റെ രണ്ട് സൈഡും തലയെ മാത്രം എടുത്ത് കൊടുത്തിട്ട് ആന ഏതാന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ കണ്ണി കണ്ട പേരൊക്കെ പറയും. എന്നിട്ട് ഇവരെന്തൊരു നാല് കൂപ്പണാണ് അത്ര കൊടുക്കണം, ഏത് ഏതോ കടയിലത്തെ ഒന്നിനും കൊള്ളാത്ത സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കൂപ്പൺ. അപ്പോൾ മാനോരമക്കാർക്ക് ഈ പടം വെച്ചിട്ട് കളിക്കാം. ഈ പടം കൊടുത്ത എല്ലാവരും ഇനി പറയും കുട്ടമണ്ണരാർജുനാണ് ആന എന്ന്. അപ്പോൾ കുട്ടമണ്ണരക്കാർക്ക് ഏതായാലും കുംഭമാസം കഴിഞ്ഞ് മീനമാസം പറഞ്ഞ് നല്ലൊരു മാസമായിക്കോട്ടെ വെച്ചിട്ടാണ്. ഈ വെള്ള ആനയുടെ കൊമ്പ് പിളർത്തിയെടുത്ത ദിവസമാണ് കുട്ടമുളങ്ങര ദിവസം എന്നപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി. അപ്പോൾ ഈ കൊമ്പിൻ്റെ കഷ്ണം മാനമ്പേർ എടുത്തുകൊണ്ടുകൊണ്ടാണ് ആനയുടെ കൊമ്പ് ഇപ്പോൾ നല്ല കൊമ്പായി. ഈ കൊമ്പും പിടിച്ചിട്ട് ഇനി അധികം ആൾക്കാർ കളിക്കില്ല.